ഹലോ ഗൈസ്, പി എൻ എക്സ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാ പുത്തുമണീസിനും സ്വാഗതം. സോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മൊബൈൽ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. യെസ്, കംപ്ലീറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള, ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു അടിപൊളി മൊബൈൽ സ്ട്രീമിംഗ് ആപ്പാണ് ഗൈസ്. സോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ്. സോ ഗൈസ്, ഇനി നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, ടേണിപ്പ് എന്നാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതും ബീറ്റ വേർഷനാണ്, ഏർലി ആക്സസിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ആപ്പ് ലഭിക്കുന്നത്. എന്തായാലും ഗൈസ്, iOS യൂസേഴ്സിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്പ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, ആൻഡ്രോയിഡ് 10 ആൻഡ് അബോവിലുള്ള ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഉദ്ദേശിച്ചാണ് ഈ ഒരു ആപ്പ് ഇറങ്ങിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇൻറ്റേർണൽ ഓഡിയോ കിട്ടാൻ വേണ്ടി ആൻഡ്രോയിഡ് 10 ആൻഡ് അബോവും തീർച്ചയായിട്ടും ആവശ്യമാണ്. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് നോക്കിയാലോ. എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഗൈസ്, ഇത് ഏർലി ആക്സസ് ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലോട്ട് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഗൈസ്, നമുക്ക് ഈ ആപ്പ് നോക്കാം. സോ ഗൈസ്, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഉള്ള ഒരു ഇൻട്രോ സ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇതിൻ്റെ മെയിൻ പോയിന്റ് നമ്മൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും ഒരേ സമയം. ഗൈസ്, ഒരേ സമയം മൊബൈലിൽ നിന്നും മൾട്ടി സ്ട്രീമിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നൗ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, അടുത്തൊരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ യെസ്, ഓവർലേ ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അതുപോലെ സൂപ്പർ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നൈസ് ആൻഡ് എന്താണ് വളരെയധികം ഭംഗി കൂളായിട്ടുള്ള ഓവർലേസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന യൂസർ സബ്സ്ക്രൈബ് ടു യുവർ ചാനൽ എന്നുള്ള കറക്റ്റായിട്ട് അവിടെ എഴുതി കാണിക്കും. അതുപോലെ എന്താണ് ഗൈസ്, ഓവർലേ നിങ്ങളുടെ സ്വന്തം ചാനലിൻ്റെ ലോഗോ, നമ്മുടെ എന്താണ് ഗൂഗിൾ പേ, UPI ഹാൻഡിൽസ്, അങ്ങനെ ഓവർലേ കസ്റ്റമായിട്ടും അതുപോലെ തന്നെ ഇനി കസ്റ്റം ഓവർലേ എഡിറ്റ് ചെയ്യാൻ മടിയുള്ള പുത്തുപടീസിന് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് തന്നെ ഓവർലേ ജനറേറ്റ് ചെയ്തിരുന്നൊരു ഫീച്ചർ കൂടെയുള്ള ഒരു ആപ്പാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. സോ യെസ് ഗൈസ്, എന്തായാലും നമുക്ക് ഒരു ആപ്പിനകത്തോട്ട് കടക്കാം. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുമ്പോൾ യെസ്, സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഗൈസ്, യെസ്, ഇവർ പറയുന്നത് ആദ്യം നമുക്ക് ആ ഗെയിം സെലക്ട് ചെയ്യാം. ഏത് ഗെയിമാണ് നമ്മൾ സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സെലക്ട് ചെയ്യാൻ ശേഷം ഏതൊക്കെ അക്കൗണ്ടിലോട്ടാണ് സ്ട്രീം ചെയ്യേണ്ടതെന്നുള്ളത് ഇതിനകത്ത് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ഈസി ആയിട്ട് നമുക്ക് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഈ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഇൻറ്റേർണൽ ഓഡിയോനെ പറ്റി തന്നെയാണ്. സോ ഈ ഒരു പോയിൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. സോ ഗൈസ്, ആൻഡ്രോയിഡ് 10 ഫോൺസും അതുപോലെ ചില സ്പെസിഫിക് മോഡൽസിൽ മാത്രമേ ഇൻറ്റേർണൽ ഓഡിയോ കിട്ടുന്നുള്ളൂ. സോ അത് ഹാർഡ്വെയർ ലിമിറ്റേഷനാണ്, നമുക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ഗൈസ്, എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ആപ്പിൽ ഇൻറ്റേർണൽ ഓഡിയോ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PUBG, ഫ്രീ ഫയർ, അമോങ് എസ് പോലെയുള്ള ഗെയിമിൽ ഇൻറ്റേർണൽ ഓഡിയോ ഒരു ഇഷ്യൂസ് ഇല്ലാതെ കിട്ടും നമ്മുടെ ടേണിപ്പ് ആപ്പ് വെച്ചിട്ട്. COD മൊബൈൽ നോക്കുവാണെങ്കിൽ അത് ഓൾറെഡി ഗെയിം അത് ഇനേബിൾ ചെയ്തിട്ടില്ല. സോ ഗൈസ്, ഇൻറ്റേർണൽ ഓഡിയോ COD മൊബൈലിന് റൈറ്റ് നൗ നമുക്ക് കിട്ടുന്നില്ല. സോ അതിലൊരു വർക്ക് അറൗണ്ടായിട്ട് അവർ പറയുന്നത് ഫോണിൻ്റെ സ്പീക്കർ യൂസ് ചെയ്യാനാണ്. ഇയർഫോൺ, ഹെഡ്ഫോൺ കുത്തുന്നതിന് പകരം സ്പീക്കേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ് അത് പ്രാക്ടിക്കൽ അല്ല. എന്നിരുന്നാൽ കൂടി അതൊരു വർക്ക് അറൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഗൈസ്, ഓക്കെ, എന്തായാലും ഗെയിം മൈക്ക്, നമ്മളെ മൈക്കിൽ കൂടെ നമ്മൾ സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു ഇഷ്യൂസാണ് അവിടെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. സോ ഗൈസ്, ഈ മൂന്ന് പോയിന്റ്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഗെയിം സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ, അതായത് മൈക്ക് ഓൺ ആക്കിയതിന് ശേഷം ഗെയിം സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ സൗണ്ട് സ്ട്രീമിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മൈക്കിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ടേണിപ്പിന് ആദ്യമേ ആക്സസ് കിട്ടണം. എന്നിരുന്നാൽ മാത്രമേ നമ്മളെ ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. സോ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ആപ്പുകൾ നിങ്ങൾ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്പുകൾ ക്ലോസ് ചെയ്യുക. ഒരു പക്ഷേ ഡിസ്കോർഡൊക്കെ ബാക്കിൽ ഓൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ടേണിപ്പ് ഓപ്പൺ ചെയ്യുക, അതിനകത്തൂടെ ഗെയിം സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ടേണിപ്പിനകത്തൂടെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഗെയിമിലെ മൈക്ക് ഓൺ ആക്കുക. എന്നിരുന്നാൽ കറക്റ്റായിട്ട് തന്നെ ആ ഗെയിം മൈക്ക് വർക്കാവുന്നതായിരിക്കും. സോ നമ്മുടെ ടീംമേറ്റ്സ് നമ്മൾ ഓഡിയോ കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ സൗണ്ട് സ്ട്രീമിലും ഉണ്ടാവും ഗൈസ്. സോ ഗൈസ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം മൈക്ക് യൂസ് ചെയ്യുന്ന ബാക്കി അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക ഗൈസ്. എന്നാലും നമുക്ക് ആപ്പ് സെറ്റപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഏത് ഗെയിമാണ് സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ തുടങ്ങിയ ഗെയിംസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഈ ഒരു
ആപ്പുകളല്ല നിങ്ങൾ സ്ട്രീം ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോർ ഗെയിംസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബാക്കി ആപ്ലിക്കേഷൻസ് കൂടെ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് നിങ്ങളുടെ സ്ട്രീം ചെയ്യാനുള്ള ഒരു മൂഡ് സെലക്ട് ചെയ്യുക. അവിടെ റൈറ്റ് നൗ സർപ്രൈസ് ബോട്ട് ക്ലാസ്സി ആംഗ്രി സ്ലീപ്പി ആൻഡ് സാഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ഞങ്ങൾ റൈറ്റ് നൗ ഇവിടെ ക്ലാസ് ചൂസ് ചെയ്യാണ്. ആൻഡ് ഗൈസ് ഹു ആർ യു പ്ലേയിങ് വിത്ത് എന്ന് ചോദിക്കേണ്ടത് സോളോ ആൻഡ് സ്കോഡ്. സോ റൈറ്റ് നൗ ഞാൻ സോളോ ജസ്റ്റ് ചൂസ് ചെയ്യാണ്. നിങ്ങളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ സ്ട്രീമിന്റെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. സോ ഗൈസ് നമ്മുടെ സ്ട്രീമിൻ്റെ ടൈറ്റിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആകുന്നുണ്ട്. നമ്മളിൽ പലർക്കും സ്ട്രീമിന് എന്ത് ടൈറ്റിൽ കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. സോ ഗൈസ് ആ ഒരു കൺഫ്യൂഷൻ ഒരു ഒരു പരിധി വരെ നമ്മുടെ ആപ്പ് തന്നെ മാറ്റി തരുന്നുണ്ട്. സോ ഗൈസ് നൈസായിട്ട് ഒരു ടൈറ്റിൽ നമ്മുടെ ആപ്പ് തന്നെ നമ്മളെ സ്ട്രീമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് എഡിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു മൂഡിനനുസരിച്ച് ആ ഒരു കണ്ടന്റിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രീമിൻ്റെ ടൈറ്റിൽ തീർച്ചയായിട്ടും ഇവിടെ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം സ്ട്രീം ഡിസ്ക്രിപ്ഷനും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഗൈസ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. സോ ഗൈസ് സ്ട്രീം ക്വാളിറ്റി നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ റെക്കമെൻഡ് ആയിട്ടുള്ള സ്പീഡ് അവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ നെറ്റ് സ്പീഡ് അനുസരിച്ച് ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ സ്ട്രീം റെസൊല്യൂഷൻ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ആവുന്നുണ്ട്. സോ മിക്കവാറും അത് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഗൈസ് ഫുൾ എച്ച് ഡി 1080p നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ആപ്പ് കൂടെ. ഓക്കെ 240 തൊട്ട് 1080p വരെ റെസൊല്യൂഷൻ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഫുൾ എച്ച് ഡി തന്നെ സെലക്ട് ചെയ്യാണ്. നീഡ് 4 Mbps മിനിമം സ്പീഡ് വേണമെന്ന് പറഞ്ഞിട്ട് റൈറ്റ് നൗ ഞാൻ 100 Mbps ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 1080p വിൽ നോട്ട് ബി എ പ്രോബ്ലം. അതിനുശേഷം നമ്മുടെ സ്ട്രീമിന്റെ വിസിബിലിറ്റി ഇവിടെ പ്രൈവറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. റൈറ്റ് നൗ ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ മാത്രം ആയതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് സ്ട്രീം ഓൺ ആവുകയാണ്, ഓൺ ആക്കി കൊടുക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സ്ട്രീം ഓഫ് ആക്കി വെക്കുക. അതിനുശേഷം ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഗൈസ് യൂട്യൂബും ഫേസ്ബുക്കും നമുക്ക് ഒരേ സമയം ഓൺ ആക്കാം. എന്തായാലും നമുക്ക് യൂട്യൂബ് ഓൺ ആക്കിയിട്ട് യൂട്യൂബ് ആപ്പ് ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം ഗൈസ്. നമ്മൾ സെക്കൻഡ് ചാനൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്തായാലും ഫീനിക്സ് സ്പോർട്സ് എന്നുള്ള നമ്മൾ ചാനൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ മാനേജ് ചെയ്യുന്ന യൂട്യൂബ് അക്കൗണ്ട് എന്നുള്ള കൊടുത്തിരിക്കുന്നു. സോ ആ ഒരു അക്കൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. ആ ഒരു ചാനലിന് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂ കൗണ്ട് വരെ റൈറ്റ് നൗ നമ്മൾ ആപ്പ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഗൈസ് ഫേസ്ബുക്ക് നമുക്ക് അതിനുശേഷം ലിങ്ക് ചെയ്യാം. സോ ഫേസ്ബുക്ക് പേജും കൂടെ ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ രണ്ട് ചാനൽ പ്ലാറ്റ്ഫോംസ്. സോ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലും കൂടെ ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മുടെ പേജും ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് നൗ അലോ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതും നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എന്താണ് നമ്മുടെ സ്ട്രീമിംഗ് സ്ക്രീനിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് നോക്കാം സ്ട്രീം പ്രിവ്യൂ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ മൈക്കും വീഡിയോയും ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും മൈക്ക് ഓൺ ആയിരിക്കണം. സോ ഇപ്പം മ്യൂട്ടാണ്. ഒന്നും കൂടെ ഓൺ ആക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ആപ്പിനകത്തൂടെ ലൈവ് സ്ട്രീമിങ്ങിൽ കേൾക്കുന്നുണ്ടാവും. ആൻഡ് റൈറ്റ് നൗ ഞാൻ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ബട്ടൺ കൊടുത്തിട്ടില്ല. അതിന് ശേഷം മാത്രമേ സ്ട്രീം ആവുകയുള്ളൂ. ആൻഡ് ഗൈസ് ബാക്കി നമ്മുടെ ഓവർലേ ആഡ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനാണ് നിങ്ങളിപ്പം കാണുന്നത്. സോ ഗൈസ് JPG ആൻഡ് PNG ഫയൽസ് ആണ് നിങ്ങൾക്ക് കസ്റ്റം ഓവർലേ ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ആൻഡ് ആ റെക്കമെൻഡ് റെസൊല്യൂഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD ഇൻറ്റു 96 പിക്സൽ ഹൈറ്റ് ആണ് അവിടെ റെക്കമെൻഡ് റെസൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. സോ 1920x96 പിക്സൽ തന്നെ നിങ്ങളുടെ എന്താണ് ഗൈസ് പിക്സ് ആട്ടോ അതുപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവർലേ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് മാക്സിമം 120 പിക്സ് ആണ് ഓവർലേ ഹൈറ്റ് ആയിട്ട് അവർ പറയുന്നത്. സോ ബെറ്റർ കീപ്പ് ഇറ്റ് ഏറ്റവും കുറഞ്ഞ സൈസ് തന്നെ വെക്കുന്നതായിരിക്കും നന്നാവുക. സോ ഗൈസ് കസ്റ്റം ഓവർലേ അല്ലെങ്കിൽ ആപ്പ് തന്നെ കൊടുത്തിട്ടുള്ള ഈ ഓവർലേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 1 2 3 4 5 6 ഓക്കെ 6 ഓപ്ഷൻസ് ആപ്പ് തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഈ ഒരു ഓവർലേ എന്തായാലും ചൂസ് ചെയ്യാം തൽക്കാലത്തേക്ക്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ എന്താണ് നമ്മുടെ UPI ഹാൻഡിൽ, നമ്മുടെ PayTM, GPay അല്ലെങ്കിൽ ഫോൺ പേ നമ്പർ അവിടെ കൊടുക്കാൻ ഓപ്ഷൻ വരുന്നുണ്ട്. UPI ഹാൻഡിൽ UPI ID കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ട്വിറ്റർ ഹാൻഡിൽ കൊടുക്കാം, ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ കൊടുക്കാം, ആൻഡ് ഫേസ്ബുക്ക് ഹാൻഡിൽ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം താഴെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഓവർലേ ജനറേറ്റ് ആയി വരുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്താൽ മാത്രം മതി. അതിന് അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറഞ്ഞൊരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു പെർമിഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. സോ അതിനുശേഷം വയൽ റെക്കോർഡിംഗ് ഓൺ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഫർമേഷൻ മെസ്സേജ് വരുന്നു. സോ ജസ്റ്റ് സ്റ്റാർട്ട് നൗ കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരിക്കും. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഗൈസ് റൈറ്റ് നൗ. എന്തായാലും നമ്മുടെ PUBG ആപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പണും ആവുന്നുണ്ടാവും. സോ ഗൈസ് ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സോ റൈറ്റ് നൗ നമ്മുടെ ആപ്പ് ഓൺ ആയിട്ടുണ്ട്. എന്തായാലും സ്ട്രീമിംഗ് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. നോ ചാറ്റ് സെറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു രണ്ട് ചാറ്റും ഒരേ സമയം നമ്മളെ ഫേസ്ബുക്കിൽ നിന്നുള്ള ചാറ്റും യൂട്യൂബിൽ നിന്നുള്ള ചാറ്റും ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. സോ ഗൈസ് റൈറ്റ് നൗ താഴെ നിങ്ങൾക്ക് 0 live and 0 total views എന്ന് കാണാം. റിയൽ ടൈം ആയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് അവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. അതുപോലെ എത്ര പേര് ലൈവ് കാണുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഗൈസ് തീർച്ചയായിട്ടും ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് ഇവിടെ ഓഫ് ആക്കാം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിയോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ് നമുക്ക് ഗെയിം സൗണ്ട് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ വേറൊരു ആപ്പിലും ഇല്ല. തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നമുക്ക് ടേർണിപ്പ് മാത്രമേ ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നമുക്ക് മൈക്ക് വേണമെങ്കിൽ നമ്മുടെ മൈക്ക് മാത്രമായിട്ട് മ്യൂട്ട് ചെയ്യാം. ഗെയിം സൗണ്ട് മാത്രം ലൈവിൽ കേട്ടാൽ മതിയെങ്കിൽ നമ്മുടെ മൈക്ക് മാത്രമായിട്ട് മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് മൈക്ക് ഓൺ ആക്കാം. അതുപോലെ തന്നെ ഗെയിം സൗണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് താഴെ എന്താണ് ഗൈസ് നമ്മുടെ ഫേസ് ക്യാം വേണമെങ്കിൽ ഓണാക്കാം. അതുപോലെ ഇവിടെ നമ്മുടെ ഷീൽഡ് മോഡ് ഉണ്ട് ഗൈസ്. ഷീൽഡ് മോഡ് നിങ്ങൾ ഒരു റൂമിലോട്ടോ മറ്റോ കയറുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്ക്രീനിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ റൈറ്റ് നൗ കുറച്ച് നേരത്തേക്ക് നമ്മുടെ വ്യൂവേഴ്സ് കാണേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഷീൽഡ് മോഡ് ഓണാക്കി നോക്കാം. സോ റൈറ്റ് നൗ നമ്മുടെ ലൈവിൽ ഇപ്പോൾ ഒരു പാസ് ഇമേജ് ആയിരിക്കും കാണുക. സോ ആവശ്യശേഷം നമുക്ക് ഷീൽഡ് മോഡ് ഓഫ് ആക്കാം. സോ ഗൈസ് ലൈവ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടൺ അതിന് തൊട്ടടുത്ത് കാണുന്ന റെഡ് ബട്ടൺ. സോ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചാറ്റ് കാണാം. ആൻഡ് ഗൈസ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് കാണുന്നത്. സോ പുതിയ സബ്സ്ക്രൈബ് ഈ ഒരു ലൈവിൽ നിന്നും നിങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുക. ആൻഡ് ഡൊണേഷൻസ് നമ്മുടെ സൂപ്പർ ചാറ്റ്സ് നമുക്ക് കിട്ടിയ സൂപ്പർ ചാറ്റ്സ് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വളരെ ഈസിയാണ് നമ്മുടെ ഈ ഒരു ആപ്പ്. എന്തായാലും നമുക്ക് റൈറ്റ് നൗ സ്ട്രീം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ് എന്തായാലും ലൈവ് സ്ട്രീം എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഗൈസ്. എന്തായാലും നിങ്ങൾക്കറിയാം മൾട്ടി സ്ട്രീമിംഗ് എനേബിൾഡ് ആണ്. മൾട്ടി സ്ട്രീമിംഗ് എനേബിൾഡ് ആണ് നമ്മുടെ ഈ ആപ്പിൽ. ഒരേ സമയം നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്ട്രീം ചെയ്യാം. അതും ഫുൾ HD 1080p ചെയ്യാവുന്നതാണ് ഗൈസ്. എന്തായാലും കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഈ ഒരു ആപ്പ് നമുക്ക് ഇൻറ്റേർണൽ ഓഡിയോ സപ്പോർട്ട് തരുന്നുണ്ട് വിത്ത് വോളിയം കൺട്രോൾ ഗൈസ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വോളിയം കൺട്രോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാനും അതുപോലെ ഗെയിം സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും അതുപോലെ തന്നെ ഓവർലേ ഇടയാനുള്ള ഓപ്ഷൻസ് വരുന്നു. ആപ്പിനകത്തുള്ള ഓവർലേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതോ നിങ്ങളുടെ സ്വന്തം ഓവർലേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഗൈസ്. അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന ചാറ്റ് നിങ്ങൾക്ക് അപ്പപ്പോൾ വായിക്കാം. അതുപോലെ തന്നെ ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഡൊണേഷൻസ് നമ്മുടെ സൂപ്പർ ചാറ്റ്സിൻ്റെ ഒക്കെ അലേർട്ട്സ് ഓവർലേ ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഗൈസ് കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ആപ്പിൽ വരുന്നുണ്ട്. സോ അത് റോഡ് മാപ്പിലാണ്. എത്രയും പെട്ടെന്ന് റൈറ്റ് നൗ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ അത് അവൈലബിൾ അല്ല. പക്ഷേ അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും കൂടെ വരുന്നതായിരിക്കും. സോ ഗൈസ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തംബ്നെയിലും കൂടെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇനി പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഓണാക്കോ നമ്മുടെ ലൈവ് ഡാഷ്ബോർഡ് ഒന്നും എടുത്ത് പ്രത്യേകം എഡിറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു തംബ്നെയിലും കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എത്രയും പെട്ടെന്ന് അടുത്ത അപ്ഡേറ്റിൽ വരുന്നുണ്ടായിരിക്കും. സോ ഗൈസ് എന്തായാലും ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. സോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഒപ്പിയൻ സൈനിങ് ഓഫ് ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.